പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദപഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടു പക്ഷമില്ല. ഞങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല, ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല. വേദോസ്തവ ശാസ്ത്രം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആളുകൾ ഒന്ന് ഞെട്ടാറുണ്ട്. ഇന്നലെ രാത്രിയിൽ ഫാമിലി പ്രെയർ കഴിഞ്ഞ് ഫാദർ എന്നോട് ചോദിച്ച് ഏത് വിഷയമാ കവർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വേദപുസ്തകവും ശാസ്ത്രവും, അല്ലെ ശാസ്ത്രയുഗത്തിൽ വേദോസ്തവത്തിന്റെ വിശ്വസനീയത. ഫാദർ ഉടനെ പറഞ്ഞു, അയ്യോ അത് വലിയൊരു ടഫ് വിഷയമാണല്ലോ, വിഷമമുള്ള വിഷയമാണല്ലോ, അത് ആളുകൾക്ക് മനസ്സിലാകുമോ എന്ന്. അതുകൊണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ, ഏത് വിഷയമാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാം. അങ്ങനെ അല്ല ഇരിക്കുക എന്റെ ശ്രമം, അത് എത്രയും സിമ്പിളായിട്ട് ഇവിടെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ ഒക്കും എന്നാണ് എന്റെ ശ്രമം എന്നോർപ്പിക്കട്ടെ. അതുകൊണ്ട് ശാസ്ത്രവും വേദോസ്തവം എന്ന് കേൾക്കുമ്പം ആരും ഞെട്ടരുത്, ആരും പേടിക്കരുത്. ഐ വിൽ ട്രൈ ടു പ്രസന്റ് ആസ് സിമ്പിൾ ആസ് പോസിബിൾ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ പറയുന്ന 10 കാര്യങ്ങളിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ കംപ്ലീറ്റ് മനസ്സിലാകത്തില്ല എന്ന് ചിന്തിക്കരുത്, അതങ്ങ് അവഗണിക്കുക. അത് ആദ്യം തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ, നല്ല കറി വെച്ച മീൻ മുമ്പിൽ വെക്കുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ളത് ചിലപ്പോൾ മുള്ളൂടെ ചവച്ച് തിന്നിരിക്കും, മറ്റുള്ളവർ മുള്ളങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മീൻ ഭക്ഷിക്കുന്നു, മുള്ളുള്ളത് കൊണ്ട് മീൻ ഭക്ഷിക്കാതിരിക്കത്തില്ല. അതുപോലെ തന്നെ ഒന്നോ രണ്ടോ വിഷയം ബൈ ചാൻസ് കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നിയാൽ തന്നെ അതങ്ങ് അവഗണിക്കാനുള്ളതേ ഉള്ളൂ. ആ വിഷയം ബാക്കിയെല്ലാം മനസ്സിലാകുക എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ബാക്കി മനസ്സിലാകുമ്പോൾ ചിലപ്പോൾ ഈ ഒന്നോ രണ്ടോ എണ്ണം കൂടെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കി എന്നിരിക്കും. ഒരു ചോദ്യം വരുന്നത്, ഓക്കെ ബ്രദർ ജോൺസൺ, ശാസ്ത്രയുഗത്തിൽ വേദോസ്തം വിശ്വസനീയമോ എന്ന്? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു വിഷയമായിരിക്കുന്നു. എന്നാൽ ഈ വിഷയം ഒരു ബൈബിൾ സ്കൂളിൽ ഇങ്ങനെ എടുത്ത് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ആ വിഷയത്തിൽ താല്പര്യമുള്ളവർ കേട്ടാൽ മതിയല്ലോ എന്ന് മാത്രമല്ല ചിലർ അവകാശപ്പെടുന്ന, ബ്രദറെ ശാസ്ത്രം നോക്കിയാണോ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചത്? അല്ല, ഞാൻ ക്രിസ്തുവിനെ നോക്കിയാണ് രക്ഷിതാവായിട്ട് സ്വീകരിച്ചത്. എന്നോടും ചോദിക്കാറുണ്ട്, ബ്രദർ ജോൺസൺ ശാസ്ത്രം നോക്കിയാണോ ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചത്? അല്ല, ഞാൻ ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചത് ശാസ്ത്രം പഠിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പോൾ ഉടനെ അവർ ചോദിക്കും, പിന്നെന്തിനാ ഈ ശാസ്ത്രത്തെ കുറിച്ചൊക്കെ നമ്മൾ ബോദർ ചെയ്യുന്നത്? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം ശാസ്ത്രയുഗത്തിൽ ജീവിക്കുന്നതിൻ്റെ കാരണം കൊണ്ട് ശാസ്ത്രത്തിൻ്റെ പേരിൽ വേദപുസ്തകത്തെ ധാരാളം ആളുകൾ എതിർക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ധാരാളം ചെറുപ്പക്കാർ അവരുടെ വിശ്വാസത്തിൽ തെറ്റിപ്പോകുന്നുണ്ട്, പിന്മാറ്റത്തിൽ തന്നെ മാറിപ്പോകുന്നുണ്ട്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ. ഞാൻ 5 വയസ്സിൽ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. 5 വയസ്സെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല അറിവുണ്ടായിരുന്നു. 5 വയസ്സിൽ എൻ്റെ ഫാദറാണ് എന്നെ രക്ഷയിലേക്ക് നയിച്ചത്. 5 വയസ്സിൽ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചെങ്കിലും ഒരു 16-17 ആയപ്പോഴത്തേക്ക് ഞാൻ പിന്മാറ്റത്തിലായിപ്പോയി. അതിൻ്റെ കാരണം മനസ്സിലാക്കണം. ചെറുപ്രായം തൊട്ടേ ഒരു എനിക്ക് സയൻസിൻ്റെ ബുക്സ് വായിച്ചു തുടങ്ങിയതോടെ ശാസ്ത്രത്തോട് വലിയ അറ്റാച്ച്മെൻറ്റ് തോന്നുകയും ഒരു ശാസ്ത്രജ്ഞനാകണമെന്നുള്ള ആഗ്രഹത്തോടെ കിട്ടുന്ന സർവ സയൻറ്റിഫിക് ബുക്സ് ഞാൻ വായിക്കുമായിരുന്നു. അതിൻ്റെ റിസൾട്ട് ഒരു 11ാം ക്ലാസ്സിൽ വന്നപ്പോഴത്തേക്ക് രക്ഷിക്കപ്പെട്ട എനിക്ക് വേദപുസ്തകത്തിൽ ആദാം ഹവ്വായെക്കുറിച്ചും മറ്റു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസനീയമോ എന്ന് സംശയമായി. സംശയമായി കഴിയുന്നതോടെ ആത്മീയ ജീവിതത്തിൽ
മറ്റുള്ളവരെല്ലാം ഓർക്കുക അവൻ ഇപ്പോഴും പാട്ട് പാടുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന ആ വ്യക്തിയുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഫീലിംഗ് അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ പരിണാമവാദത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പിന്നെ ഞാൻ പറയുന്നതായിരിക്കും. അതുകൊണ്ട് ഈ വിഷയം ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആ വിഷയം പഠിക്കാനും പഠിപ്പിക്കാനും ചിലർ മുൻകൈ എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ക്രിസ്തീയ വിശ്വാസത്തിൽ ഇങ്ങനെ ഉണ്ടായിരിക്കത്തില്ലായിരുന്നതിനെ. ഞാൻ കംപ്ലീറ്റ്ലി പിന്മാറി വല്ല ഈ ആന്ധ്രാപ്രദേശിലുള്ള വല്ല നക്സൽ ഗ്രൂപ്പിൽ തോക്കെടുത്ത് അവരുടെ ഇടയ്ക്ക് ഒരു വിപ്ലവകാരിയായിട്ട് തന്നെ പോയനെ എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് വിഷയം ഇമ്പോർട്ടൻ്റ് ആണ്. ആഫ്റ്റർ ലീവിങ് സൂപ്പർ കൾസ് ഐ ഹാവ് കം ടു റിലയബിലിറ്റി ഓഫ് ദ ക്രിസ്ത്യൻ ഫെയ്ത്ത്. Or the reliability of the Christian faith in an age of science. And you might immediately ask, Brother Johnson, is it so important? Did you accept Christ on the basis of science? No, I did not accept Christ on the basis of science, but science had completely destroyed my faith. By the time I was in higher secondary, I was a backslider. That is because of the influence of science. And had some people not helped me, today I would not have been in the Christian faith. Let me remind you, I would have joined some revolutionary group which were very active among students during my school days. I might even have taken a gun and joined the Naxalites. That was the kind of atmosphere in which I grew up. Why I did not fall into their trap? Because one book, one man who took initiative to write on these topics, he transformed my life, my belief, my faith. So we have to study this subject. Oh, you may say, well, that is right, but I know many Christians who oppose this subject. That's right. There are a lot of Christians who oppose a subject like reason and faith. Please remember, just because some people oppose doesn't mean that the subject is not important. വേദപുസ്തകവും ശാസ്ത്രം എന്നുള്ള വിഷയം എടുക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു കാര്യം, ബ്രദർ ജോൺസനെ ഞങ്ങളുടെ സഭയിൽ ചില സഹോദരന്മാര് ഇതിനെ എതിർക്കാറുണ്ട്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയാറുണ്ട്. അത് സത്യമാണ്. നമ്മുടെ എല്ലാ സഭകളിൽ ആവശ്യമില്ലെന്ന് പറയുന്ന ആളുകളുണ്ട്. ബൈബിളിലെ 66 ബുക്സ് മാത്രമാണ് ക്യാനൺ എന്ന് പറയേണ്ട വലിയ ആവശ്യമില്ല, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ഓപ്പൺ ഹാർട്ടോടെ നോക്കുക എന്ന് പറയുന്നവരുണ്ട്. ത്രിത്വം, ഓ അത് വിശ്വസിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. രക്ഷ, ഓ അത് ഭദ്രമാണെന്ന് പഠിപ്പിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, ഭദ്രമാണെന്ന് പഠിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ജീവിതത്തിൽ സർവ അശുദ്ധിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരാള് എന്നെ ക്ലാസ് കഴിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞ്, ബ്രദറെ അങ്ങനൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കുട്ടികളൊക്കെ ഒരു ശകല മദ്യപാനം, ശകല അശ്ലീല വീഡിയോസ്, ശകലം ചൂതുകളി, അങ്ങനെ എല്ലാം ഒരു ശകലം ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് അവർ വിശുദ്ധമായത് തെരഞ്ഞെടുക്കട്ടെ. അങ്ങനെയല്ല ഹ്യൂമൻ നേച്ചർ വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമ്മുടെ ഇടയ്ക്ക് ചിലർ അതിനെ എതിർക്കുന്നു, അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ എതിർപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഷയം നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പിന്നെ ബാക്കി വിഷയങ്ങളൊന്നുമില്ല. പിന്നെ പ്രായോഗിക ജീവിതത്തെക്കുറിച്ച് മാത്രം പറയാം. പ്രായോഗിക ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് ഹിന്ദുസും പറയുന്നുണ്ട്, മുസ്ലിംസും പറയുന്നുണ്ട്, സിഖുകൾ പറയുന്നുണ്ട്. സിഖുകളുടെ പ്രത്യേകം അവരാണെങ്കിൽ ഓരോ ദിവസത്തിന്റെ അവസാനത്തിൽ അന്ന് പകൽ മുഴുവൻ അവർ ചെയ്ത എല്ലാ കാര്യവും ഒന്ന് റിവ്യൂ ചെയ്തിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് അവർ കിടക്കുന്നത്. മുസ്ലിംസ് അവരെ ഒരു ദിവസം 5 പ്രാവശ്യം അവരുടെ ആരാധനയ്ക്ക് പോകുന്നതിന് മുൻപ് അവർ കൈ കഴുകുന്നു, കാല് കഴുകുന്നു, കുലുക്കുഴിയുന്നു, അവരെ തന്നെ ശുദ്ധമാക്കുന്നു. ഹജ്ജിന് പോകുന്നതിന് മുൻപ് മുസ്ലിംസ് അവർക്ക് പരിചയമുള്ള സർവ ഫ്രണ്ട്സിനെ വിളിച്ച്
ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങയോട് ഏതെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് ക്ഷമ ചോദിച്ചില്ലെങ്കിൽ, അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചെയ്തതായിരിക്കും, അതിന് ഇന്ന് ക്ഷമ ചോദിക്കുന്നത് ചോദിച്ചിട്ടാണ് അവരെ തന്നെ പ്യൂരിഫൈ ചെയ്തിട്ടാണ് അവരെ ഹജ്ജിൽ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രായോഗിക ജീവിതത്തെ കുറിച്ച് മാത്രം പറയുക എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ ക്രിസ്ത്യാനിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല, ക്രിസ്ത്യ വിശ്വാസിയാകണമെന്ന് നിർബന്ധമില്ല. സോ ആദ്യത്തെ പോയിന്റ് ഈ വേദപുസ്തക ശാസ്ത്രത്തെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം എന്ത്? കാരണം ഞങ്ങളുടെ സഭയിൽ ചിലർ അതിനെ എതിർക്കുന്നെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ടത് വേദപുസ്തകത്തിലെ എല്ലാ അടിസ്ഥാന ഉപദേശങ്ങളെ എതിർക്കുന്ന ആളുകൾ സഭകളിലുണ്ട്. എല്ലാത്തിനെയും എതിർക്കുന്ന ആളുകൾ എല്ലാ സഭകളിലുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാൽ സഭകൾ മൊത്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വേദപുസ്തകത്തിലെ എല്ലാ അടിസ്ഥാന ഉപദേശങ്ങളെ എതിർക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ചിലർ എതിർക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ഒരു വിഷയം അത് കവർ ചെയ്യണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. നേരെ മറിച്ച് ആ വിഷയം പഠിപ്പിച്ചാൽ ആർക്കെങ്കിലും പ്രയോജനമുണ്ടാകുമോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഓർപ്പിച്ച് മുന്നോട്ട് പോകട്ടെ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വൈ ഷുഡ് ബി സ്റ്റഡി ദീസ് സബ്ജെക്ട് സീയിങ് ദാറ്റ് സം പീപ്പിൾ ഒപ്പോസ് ദ നീഡ് ടു സ്റ്റഡി എ സബ്ജെക്ട് ലൈക്ക് ഫെയ്ത്ത് ആൻഡ് റീസൺ. ആൻഡ് ലെറ്റ് മീ റിമൈൻഡ് യു, ഇഫ് ഓപ്പോസിഷൻ ഈസ് അവർ ക്രൈറ്റീരിയൻ, ദെൻ വി വുഡ് നെവർ ബി ഏബിൾ ടു ടീച്ച് എനിത്തിങ് ഇൻ ചർച്ച് ബിക്കോസ് ദേർ ആർ പീപ്പിൾ ഇൻ ചർച്ചസ് ഹു ഒപ്പോസ് ദാറ്റ് opposed the 66 book canon of the Bible. There are people who oppose doctrine of Trinity. There are people who oppose holy life. There are people who oppose security of salvation. Take any doctrine and I will show you people who oppose it. So just because some people oppose, it doesn't mean that we should not teach that subject. Rather, we should teach a subject based upon whether teaching of that subject would benefit anyone. And let me remind you, my dear brothers and sisters, once again, I would not have been here today in your midst teaching these subjects if somebody had not done it for me. And now it is our responsibility to do it to others. പെട്ടെന്ന് ഒരു ചോദ്യം വരും. ആദ്യം ഞാൻ കുറെ ചോദ്യങ്ങളായിരിക്കും കവർ ചെയ്യുന്നത്. നമ്മൾ ഈ വിഷയം വളരെ ക്രമീകൃതമായിട്ടാണ് കവർ ചെയ്യുന്നത്. ആൻഡ് എനിക്ക് കവർ ചെയ്യാനുള്ള ടോട്ടൽ സബ്ജക്ട്സ് കവർ ചെയ്യാൻ ഏകദേശം 50 ക്ലാസ്സസ് വേണ്ടി വരും. അതിൽ 8-10 സെഗ്മെന്റ്സ് ആയിട്ടായിരിക്കും കവർ ചെയ്യുന്നതെന്ന് ഓർപ്പിക്കട്ടെ. ആൻഡ് പ്ലീസ് പെർസിസ്റ്റ്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് വളരെ അധികം പ്രയോജനം ചെയ്യും. മറ്റുള്ളവരെ, പ്രത്യേകിച്ച് യുവ സഹോദരന്മാരെ സഹോദരിമാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇത് വളരെ പ്രയോജനം ചെയ്യുമെന്ന് പറഞ്ഞ് പ്ലീസ് പെർസിസ്റ്റ് എന്ന് റിക്വസ്റ്റ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ഒരു ചോദ്യം വരുന്നത്, എന്തുകൊണ്ട് ആളുകൾ ഇതിനെ എതിർക്കുന്നു? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഏതെങ്കിലും ഒരു വിഷയം അറിയാൻ വയ്യാത്ത ഒരാള് ആളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആള് നാച്ചുറലിയോ ഇതിൻ്റെ ഒന്നും വലിയ ആവശ്യമില്ല എന്നേ പറയത്തുള്ളൂ. മാത്തമാറ്റിക്സ് വേണ്ട രീതിയിൽ പഠിപ്പിക്കാൻ അറിയാൻ വയ്യാത്ത സാറന്മാരുടെ കൂടെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ടീച്ചിങ് ലൈഫ് തുടങ്ങിയത് ഒരു സ്കൂളിലായിരുന്നു. ഞാൻ തന്നെ പഠിച്ച സ്കൂളിലായിരുന്നു. അവിടെ മാത്തമാറ്റിക്സിലും ഫിസിക്സിലും ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, എങ്ങനെയെങ്കിലും ഒരു ജോലി വേണം. ഇൻ്റർവ്യൂവിൽ എങ്ങനെയെങ്കിലും പാസ്സായി, ജോലി കിട്ടി, ക്ലാസ്സിൽ ചെന്ന് വീട്ടിലിരുന്ന് കാണാതെ പഠിച്ചത് ക്ലാസ്സിൽ ചെന്ന് ഛർദ്ദിച്ചു വെച്ചു. അത് കഴിഞ്ഞ് ഏതെങ്കിലും കുട്ടി എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടി അറിയാതെ വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ആ കുട്ടിയെ ഷൗട്ട് ചെയ്യുക, നീ വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് വളരെ ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള ചില വാക്കുകളുണ്ട് അത് പറയുക. ബേസിക്കലി അവരവരുടെ കഴിവുകേട് അത് മറയ്ക്കാൻ വേണ്ടിയാണ് പലർ ഷൗട്ട് ചെയ്യുന്നത് സെക്യുലർ ലോകത്തിൽ. ആത്മീയ ലോകത്തിൽ അത് തന്നെയാണ്. ഈ ശാസ്ത്രയുഗത്തിൽ വേദോസ്തവം എന്ന് പറഞ്ഞാൽ അത് വളരെ ലളിതമായ ഒരു വിഷയമാണെങ്കിൽ പോലും അത് ക്രമീകൃതമായിട്ട് പഠിക്കാതെ ആ വിഷയം മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ ഇൻകോമ്പറ്റന്റ് ആയിട്ടുള്ള ആളുകളാണ് പലപ്പോഴും അതിനെ എതിർക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വട്ട് ഐ സെഡ് ഈസ് സം പീപ്പിൾ ഒപ്പോസിറ്റ് ബിക്കോസ് ദേ ആർ ഇൻകോമ്പറ്റന്റ് ടു ഹാൻഡിൽ ദിസ് സബ്ജെക്ട് ആൻഡ് ദെയർഫോർ ദേ ഫൈൻഡ് ദാറ്റ് ഓപ്പോസിഷൻ ഈസ് ദ ബെസ്റ്റ് വേ. രണ്ട്, ജീവിതത്തിൽ ഒരിക്കലും സംശയം മനസ്സിൽ സംശയം കടന്നു വന്നിട്ടില്ലാത്ത ആളുകളുണ്ട്.
എനിക്ക് പേഴ്സണലി അങ്ങനെ പലരെ അറിയാം. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും സംശയം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരിക്കലും ജീവിതത്തിൽ സംശയം ഉണ്ടായിട്ടില്ലാത്ത ആളിന് മറ്റുള്ളവരുടെ സംശയം, മറ്റുള്ളവരുടെ വേദന മനസ്സിലാകത്തില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ വളരെയധികം വേദന അനുഭവിക്കുന്ന ആളുകളെ ഇൻകോമ്പറ്റന്റ് ആയിട്ടുള്ള, അല്ലെ വേദന എന്തെന്നറിയാൻ വയ്യാത്ത ആളുകൾ കൗൺസിൽ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ കൗൺസിലിംഗ് വലിയ കൗൺസിലേഴ്സ് ആണെന്ന് ചിന്തിച്ചിട്ട് വലിയ വേദനയിലുള്ള ആള് ഭയങ്കര വേദന ആന്ന് പറയുമ്പോഴത്തേക്ക് അവര് പറയും, സഹോദര സഹോദരി, ഇതെല്ലാം മനുഷ്യ മനസ്സിലുള്ള ഒരു പ്രതിഭാസം മാത്രമാണ്, വേദന ഉണ്ട് എന്നങ്ങ് മറക്ക്. വേദന ഇല്ലാത്തവന് ഈസി ആയിട്ട് പറയാമല്ലോ മറക്കാന്. അപ്പൊ വേദന ഉണ്ടെന്നുള്ളത് മറക്ക്, വിശപ്പുണ്ടെന്നുള്ളത് മറക്ക്, ക്ഷീണം ഉണ്ടെന്നുള്ളത് മറക്ക്, ആൻഡ് അടുത്ത ആഴ്ച പരീക്ഷ എഴുതണമെന്നുള്ളത് മറക്ക്, വണ്ടി പഠിച്ചെങ്കിൽ മാത്രമേ വണ്ടി ഓടിക്കാൻ സാധിക്കത്തുള്ളൂ എന്നങ്ങ് മറക്ക്. ചാൻസ് വരുമ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കുക, ഇതൊന്നുമല്ല ജീവിതത്തിൽ പരിഹാരം. അപ്പൊ ജീവിതത്തിൽ സംശയത്തിൽ സംശയം നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ആളുകളാണ് ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന മറ്റൊരു കാറ്റഗറി എന്നുകൂടി ഞാൻ ഓർപ്പിക്കട്ടെ. സെക്കൻഡ് കാറ്റഗറി ഓഫ് പീപ്പിൾ ആർ ദോസ് ഹു നെവർ ഹാഡ് ടു ഫേസ് എനി ഡൗട്ട് ഇൻ ദെയർ ലൈഫ്. സിൻസ് ദേ നെവർ ഹാഡ് ടു ഫേസ് എനി ഡൗട്ട്, ദേ ഡു നോട്ട് നോ ദ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ ഡൗട്ട്. They are like those counselors who go to a person in unbearable pain and say, brother, sister, forget that you are facing any pain. Well, you are not facing it, and therefore it's very easy to give an advice. They say that advices are a dime a dozen, doesn't cost you anything. So we should not listen to those people. We have to look at the reality and start learning the subject so that we can help others. ഒരു മൂന്നാമതൊരു കാറ്റഗറി കൂടെ ഉണ്ട്, അത് എല്ലാ ക്രിസ്തീയ സമൂഹത്തിലും എല്ലാ സഭകളിലും ഉള്ളതാണ്. അവരെ ജീവിതത്തിൽ ഒരു കാര്യം ഓണസ്റ്റായിട്ട് സമ്മതിക്കത്തില്ല. ഡിസോണസ്റ്റ് പീപ്പിൾ. ഇപ്പം ബൈബിൾ ആൻഡ് സയൻസിനെ കുറിച്ച് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് മാത്രം അവർ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ അതിൻ്റെ റൂട്ട് കോസ് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പഠിച്ചിട്ടില്ല, പഠിക്കാൻ താല്പര്യമില്ലാത്തവരാണ്, അതുകൊണ്ടാണ് അവർ ഇതിന് നോ പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദർ ഇസ് എ തേർഡ് കാറ്റഗറി, ദേ ആർ ഇൻകോമ്പറ്റന്റ് പീപ്പിൾ. ആൻഡ് വെൻ സംബഡി ആസ്ക്സ് എ ക്വസ്റ്റ്യൻ, they have no answer, and therefore right from the beginning they keep on opposing. No, there is no need, no need. Please remember, they are basically dishonest people. Athrayum paranju kayne nammada vishayam shastra yugathil veda pustakam vishwasaneeyamo. Ee chodyangalokke ithrayum adhiyam wide aayittu സ്പ്രെഡ് ചെയ്ത ചില ആളുകളുണ്ട്. അതൊക്കെ ദൈവം അനുവദിച്ചാൽ നമ്മൾ ഹിസ്റ്ററിയിൽ കവർ ചെയ്യുന്നതായിരിക്കും. എന്നാൽ ആദ്യമായിട്ട് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. വാട്ട് ഈസ് സയൻസ്? ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്ത്? ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ ദൈവം മനുഷ്യനോട് പറഞ്ഞ ഒരു കാര്യമാണ്, ബി ഫ്രൂട്ട്ഫുൾ, മൾട്ടിപ്ലൈ ആൻഡ് സബ്യൂ ദ എർത്ത്. അത് ഞാൻ എൻ്റെ മുമ്പിൽ പ്രിന്റ് ചെയ്തൊന്ന് വെക്കണം എന്ന് ഓർത്തായിരുന്നു, എന്നാൽ ഒത്തില്ല. ഞാൻ അത് മലയാളം ബൈബിളിൽ നിന്ന് ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിലാണ് കർത്താവ് ഈ കമാൻഡ് കൊടുത്തത്. ഫ്രൂട്ട്ഫുൾ ആകെ, മൾട്ടിപ്ലൈ ചെയ്യുക, ഭൂമിയെ കീഴ്പ്പെടുത്തുക. അതേ കാര്യം തിരുവെഴുത്ത് പലയിടത്ത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്രൂട്ട്ഫുൾ ആകുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഭൂമിയെ കീഴ്പ്പെടുത്തുക. ഈ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്ത്? ശരിയായിട്ട്
നിയന്ത്രണത്തിൽ എടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ ധാരാളം സയൻസിൽ നിന്ന് എക്സാമ്പിൾസ് ഇവിടെ പറയുന്നതായിരിക്കും. കാരണം ഇത് നമ്മളിലെ ഒരു നല്ല ശതമാനം ആളുകൾക്ക് ഒരു പുതിയ വിഷയമാണല്ലോ. നമുക്കെല്ലാം മരീചികയെ കുറിച്ചറിയാം. മണലുള്ള പ്രദേശത്തൂടെ ചൂട് സമയത്ത് കടന്നു പോകുമ്പോൾ മുൻവശത്ത് വെള്ളം കിടക്കുന്നത് കാണാം. ആ മരീചികയിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി മാൻ ഓടി അതിൻ്റെ പുറകെ നടന്ന് മാൻ ചാകുന്നതായിട്ട് നമ്മൾ കഥകളിൽ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളിൽ പലര് മരീചിക കണ്ടു കാണും എന്ന് ഓർപ്പിക്കുന്നു. കേരളത്തിൽ വലിയ ചൂടില്ലെങ്കിൽ പോലും കേരളത്തിൽ ചൂട് സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് കാറിൽ പോകുമ്പോൾ ടാറിട്ട റോഡിൽ വെള്ളം കിടക്കുന്നത് നല്ല ക്ലിയറായിട്ട് കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ മക്കളെ എത്രയോ പ്രാവശ്യം കാണിച്ച് അതേ റോഡിൽ വെള്ളം കിടക്കുന്നു, ഇനി എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന്. അത് ഈ മരീചിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വളരെയധികം ഡിസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഏത് കാരണം കൊണ്ടാണ് മരീചിക ഉണ്ടാകുന്നത്, ആ കാരണം മനസ്സിലാക്കി കഴിഞ്ഞ ഏകദേശം 60 വർഷം ഗവേഷണം ചെയ്തതിൻ്റെ കാരണം കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇന്ന് ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഇന്ത്യയിൽ പ്ലസ് അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നുള്ള ആളുകൾ ഈ സന്ദേശം, ഈ വീഡിയോ കാണുന്നത് ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ കാരണം കൊണ്ടാണ്. ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ കേബിളിൽ കൂടെയാണ് ഈ സിഗ്നൽസ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാനൊരു മൊബൈലല്ല, കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടർ ഡയറക്റ്റ്ലി ഓപ്റ്റിക്കൽ ഫൈബറാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓപ്റ്റിക്കൽ ഫൈബർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? മരീചിക പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സാക്ട്ലി ആ പ്രിൻസിപ്പിളും കൊണ്ടാണ് ഓപ്റ്റിക്കൽ ഫൈബർ വർക്ക് ചെയ്യുന്നത്. സോ ഈ ഭൂമിയെയും പ്രപഞ്ചത്തെയും കീഴ്പ്പെടുത്താൻ പറഞ്ഞപ്പോൾ മനുഷ്യനെയും മൃഗത്തെയും ഒരുപോലെ കൺഫ്യൂസ് ചെയ്യുന്ന മരീചിക എന്ന് പറഞ്ഞ ആ പ്രതിഭാസത്തെ എടുത്ത് ഗവേഷണം ചെയ്ത് ടെക്നോളജി ഉപയോഗിച്ച് ഇന്ന് മനുഷ്യൻ അവന് വേണ്ടി ഏറ്റവും അധികം പ്രയോജനമുള്ള ടെക്നോളജി ആയിട്ട് കൺവെർട്ട് ചെയ്തിരിക്കുന്നത് അതാണ് ഓപ്റ്റിക് ഫൈബർ കേബിൾ. സോ ഉൽപ്പത്തിയിൽ തന്നെ കർത്താവ് ഓർഡർ ചെയ്ത കാര്യമാണ് മനുഷ്യൻ പ്രപഞ്ചത്തെ കീഴ്പ്പെടുത്തണമെന്ന്. അങ്ങനെ കീഴ്പ്പെടുത്താൻ വേണ്ടി മനുഷ്യൻ ശ്രമിച്ചതിൻ്റെ റിസൾട്ടാണ് സയൻസ്. അപ്പം ഒരു ചോദ്യം വരുന്നത് സയൻസ് എന്ന് തുടങ്ങി. ദാറ്റ് ഈസ് എ യൂസ്ഫുൾ ക്വസ്റ്റ്യൻ. സയൻസ് ഏദൻ തോട്ടത്തിൽ തന്നെ തുടങ്ങി. സയൻസിനെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് ടെക്നോളജിയായി മാറുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പൊ ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ അവൻ നഗ്നനാണെന്ന് മനസ്സിലായപ്പോൾ ഓടിച്ചെന്ന് ഇല പറിച്ച് അത് തുന്നിക്കെട്ടി ഡ്രസ്സസ് ഉണ്ടാക്കിയത് അത് ആദ്യത്തെ സയൻസും ആദ്യത്തെ ടെക്നോളജിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മനുഷ്യൻ കണ്ടിന്യൂസ് ആയിട്ട് സയൻസിൻ്റെ കാര്യത്തിൽ പ്രോഗ്രസ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് മൺഫലകങ്ങളാണ്. മിഡിൽ ഈസ്റ്റിൽ മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിച്ച് ആദ്യമായിട്ട് വെച്ച സ്ഥലത്ത് മണ്ണ്, കളിമണ്ണ് കുഴച്ച് അതുകൊണ്ട് മൺഫലകമുണ്ടാക്കി അതേയിൽ എഴുതി വെയിലത്തുണക്കി അത് അങ്ങനെ ആദ്യത്തെ ബുക്സ് അവർ സൃഷ്ടിച്ചത്. ഇത് ടെക്നോളജി ആയിരുന്നു, സയൻസ് ആൻഡ് ടെക്നോളജി ആയിരുന്നു. ദ ക്വസ്റ്റ്യൻ വിച്ച് കംസ് ഫസ്റ്റ് ഈസ് വാട്ട് ഈസ് സയൻസ്? ഇൻ ജനസിസ് ചാപ്റ്റർ 1 ആൻഡ് സബ്സിക്വന്റ് ചാപ്റ്റേഴ്സ് വി സി ഗോഡ് ഗിവിംഗ് ദിസ് ഓർഡർ ടു മാൻകൈൻഡ് ടു സബ്ഡ്യൂ ദി എർത്ത്. മാൻ ഹാസ് continually tried for the last 6,000 years to subdue the earth. The COVID vaccine on which experiment is going on, that is subduing the earth. The first clothing which man made out of leaves, subduing the earth. As man tried to subdue the earth,
lot of science and technology developed. Clothing made by Adam and Eve is one, and the picture that you see is another one. These are clay tablets. See, clay, it is lying everywhere in Middle East, even in India. It dirties your feet. And during rain, it makes impossible for you and I to walk. Man took the same clay, made it into dough, and gave it the shape of bread slices. Usually, clay tablet was as big as a largest bread size, but some were extremely big. What you see here are clay tablets. So clay, which is no good in normal life, man learned to make tablets out of it, dough out of it, tablet out of dough, and then inscribe the tablets, dry them in sun, and they become books. Look at these tablets. These are approximately 4,500 years old. Please remember, many of you were in schools 20, 30 or 40 years ago. Do you have those textbooks lying with you today? The textbooks that you used just 10 years ago, 20 years ago, or 30 years ago? I don't have them. Though they are only a few decades old, but look at these books. They survive for a minimum of 4,500 years old, years. These are not the oldest tablets. I just picked up some, a picture that looked very attractive to me. God ordered man to subdue the earth. And man has been doing that from the beginning. Science and technology is the result of man's attempt to subdue the earth. Wow, you may say, does it have any practical use for a Christian? That's a very, 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 what should I say, appropriate question. Look at this leather scroll. Today, we have writings which are almost 5,000 years old. Why? Because man discovered the art of writing. And for writing, he invented many things. One is leather scroll. This is a papyrus scroll, which is much cheaper than leather roll. This is a papyrus roll. How did these things come into existence? Because man heard God's command to subdue the earth. And man did subdue the earth. Things which are of absolutely no use. The decaying leather of an animal. Man learned to process it, subdued it, and that stinking, decaying leather became that material on which he could write books. Papyrus, leaves, they become yellow, fall down, decay, and die. Man converted that into writing material. So is science of any use? Oh yes, when God said, go, subdue the earth, yes, it was profitable. Kartava, ഭൂമിയെ കീഴ്പ്പെടുത്താൻ പറഞ്ഞപ്പോൾ മനുഷ്യൻ ഭൂമിയെ കീഴ്പ്പെടുത്തി. ഞാൻ അൺകോൺഷ്യസ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചു പോകുന്നു, അത് ദൈവജനം ക്ഷമിക്കണം. കോൺഷ്യസ് ആകുമ്പോൾ ഞാൻ പിന്നെയും തിരിച്ചു വരുന്നതായിരിക്കും. രണ്ട് ഭാഷകളും ഒരുപോലെ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം കൊണ്ടുണ്ടാകുന്ന കൺഫ്യൂഷനാണ്. ഭൂമിയെ കീഴ്പ്പെടുത്താൻ പറഞ്ഞു, കളിമണ്ണും കൊണ്ട് ടാബ്ലറ്റ്സ് ഉണ്ടാക്കി, അതിൽ എഴുതി, അത് ഉണക്കി, അത് 4,500 വർഷം സർവൈവ് ചെയ്ത ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. നോർമലി കളിമണ്ണെന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ കാലിൽ പൊടിയാകുന്നു, മഴ സമയത്ത് ചള്ളയാകുന്നു. എന്നാൽ പൊടിയാകുന്നതും ചള്ളയാകുന്നതിനെ കീഴ്പ്പെടുത്തി മനുഷ്യൻ ടാബ്ലറ്റ്സ് ആക്കി കഴിഞ്ഞപ്പോൾ മനുഷ്യന് പ്രയോജനമുള്ള കാര്യമായി മാറി. മൃഗങ്ങൾ ചാകുന്നു, തോല് നാറുന്നു, എന്നാൽ ആ തോലിനെ പ്രോസസ്സ് ചെയ്ത് നാറ്റം മാറ്റിയെടുത്ത് അത് ആയിരക്കണക്കിന് വർഷങ്ങൾ സർവൈവ് ചെയ്യാവുന്ന ചുരുളുകളാക്കി മാറ്റി പ്രപഞ്ചത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി കർത്താവ് ആജ്ഞാപിച്ചതിൻ്റെ റിസൾട്ട്. അതുകൊണ്ട് സയൻസും കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? സയൻസും കൊണ്ട് ധാരാളം പ്രയോജനം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനെ കീഴ്പ്പെടുത്തിയതിൻ്റെ
ഒരു ഉദാഹരണമാണ് ഇപ്പൊ കോവിഡിന് വേണ്ടി വാക്സിൻ ഉണ്ടാക്കിയെന്ന് പലരും പറയുന്നത്. പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കീഴ്പ്പെടുത്തുന്നു. ലെതർ കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ പാ നെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈതയുണ്ടല്ലോ, അതുപോലെ മിഡിൽ ഈസ്റ്റിലുള്ള ഒരു കൈതയാണ് പെപ്പിറസ്. ആ പെപ്പിറസിന്റെ ഇലയും കൊണ്ട് പേപ്പർ പോലുള്ള മെറ്റീരിയൽ നിർമ്മിച്ചു. അത് പ്രപഞ്ചത്തെ കീഴ്പ്പെടുത്തുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ്. ഇതും പെപ്പിറസിന്റെ ഒരു റൈറ്റിംഗ് ആണ്. അങ്ങനെ മനുഷ്യൻ പ്രപഞ്ചത്തെ കീഴ്പ്പെടുത്തിയതിന്റെ കാരണം കൊണ്ട് ആയിരക്കണക്കിന് ഈ ലിഖിതങ്ങൾ സർവൈവ് ചെയ്തു. ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിച്ച പാഠപുസ്തകങ്ങൾ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? 10, 20, 30, 40 വർഷം പഠിച്ച ബുക്സ് നമ്മുടെ കയ്യിലില്ല. എന്നാൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചത് ഇത്, ഇതിൽ ചില ലിഖിതങ്ങൾ 2500 വർഷം, 3000 വർഷം, 4500 വർഷം പഴക്കമുള്ളതാണ്. എന്തുകൊണ്ട് സർവൈവ് ചെയ്തു? കർത്താവ് ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ മനുഷ്യനെ ആജ്ഞാപിച്ച രീതിയിൽ മനുഷ്യൻ പ്രപഞ്ചത്തെ കീഴ്പ്പെടുത്തി. അങ്ങനെ കീഴ്പ്പെടുത്തിയതിന്റെ കാരണം കൊണ്ടാണ് ഈ ബുക്സ് ഉണ്ടായത്. അതുപോലെ തന്നെ പ്രപഞ്ചത്തെ കീഴ്പ്പെടുത്തിയതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ബാബേൽ ഗോപുരം. ബാബേൽ ഗോപുരത്തെ കുറിച്ച് നാം വായിക്കുന്നത് ജലപ്രളയം കഴിഞ്ഞ് മനുഷ്യൻ ഷിനാർ എന്ന പ്രദേശത്തെത്തിക്കഴിഞ്ഞപ്പോൾ ഇനിയും ഒരു പ്രളയമുണ്ടായി. ദൈവം തന്ന കൽപ്പനയ്ക്കനുസരിച്ച് നമ്മൾ ലോകമെമ്പാടും സ്പ്രെഡ് ചെയ്തു പോകാൻ കാരണമാകരുത്. അതുകൊണ്ട് നമുക്ക് ആകാശത്തെ സ്പർശിക്കുന്ന ഒരു ടവർ നിർമ്മിക്കാമെന്ന് പറഞ്ഞു. ആകാശത്തെ സ്പർശിക്കുന്ന ടവർ, അത് ആലങ്കാരിക ഭാഷയാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനൊരു ടവർ നിർമ്മിക്കണമെങ്കിൽ അതിന് കല്ല് വേണം, അത് കൊത്തണം, അത് കഴിഞ്ഞ് കല്ലിൻ്റെ മേളിൽ കല്ല് വെച്ചത് നിർമ്മിക്കണം. അതത്ര എളുപ്പമല്ല എന്ന് അവർ പറഞ്ഞത് കളിമണ്ണും കൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കി അതും കൊണ്ട് നമുക്ക് ടവർ പണിയാമെന്നുള്ളതാണ്. അങ്ങനെ കളിമണ്ണും കൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കി ഷിനാർ എന്ന പ്രദേശം, അല്ലെങ്കിൽ ഇന്ന് ഇറാഖ് എന്ന് പറയുന്ന പ്രദേശത്ത് അവർ ആ ഇഷ്ടിക ഉണ്ടാക്കി അതുകൊണ്ട് ടവർ നിർമ്മിച്ചതായിട്ട് നാം കാണുന്നു. കർത്താവ് അത് കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത് മനുഷ്യൻ തൻ്റെ മത്സരത്തിൽ അവൻ എന്ത് പ്ലാൻ ചെയ്യും അത് നടക്കും എന്ന് കർത്താവ് പറഞ്ഞ് അതിൻ്റെ അതുകൊണ്ടാണ് കർത്താവ് വന്ന് അവരുടെ ഭാഷ കൺഫ്യൂസ് ചെയ്തെന്ന് ഓർപ്പിക്കട്ടെ. ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പിക്ചറാണ്. വേണ്ടത്ര ക്ലിയർ അല്ല, കാരണം ബ്ലാക്ക് സ്റ്റോൺ ആണ്. നമ്മൾ ഈ വിഷയം മുന്നോട്ട് പഠിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ആവർത്തിച്ച് ഓർപ്പിക്കും. വേദപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ദശലക്ഷക്കണക്കിന് ആർക്കിയോളജിക്കൽ ഐറ്റംസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഒക്കെ ഓണേഴ്സ് അതിൻ്റെ ഒന്നും ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാറില്ല. അതിൻ്റെ കാരണം കൊണ്ട് വർഷങ്ങൾ മുമ്പ് ആരോ എടുത്ത ഫോട്ടോ മാത്രമേ അവൈലബിൾ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ കാര്യം നടത്തണം. ഇത് തന്നെ ഈ ഫോട്ടോ എടുത്ത് ഞാൻ ഇത് കുറെ മാനിപ്പുലേഷൻ ചെയ്താണ് ഇത്രയാക്കിയത്. ഇതിൽ വലത്തുവശത്ത് ടോപ്പിൽ ഒരു മനുഷ്യനെ കാണാം. നീണ്ട താടി, കൂർമിച്ച തൊപ്പി, കയ്യിലൊരു കുന്തം, വലത്ത് കൈ പൊക്കി പിടിച്ചിരിക്കുന്നത്. ഇത് നബൂഖദ്നേസറിന്റെ ഒരു ഫലകമാണ്. ഈ ഫലകത്തിൽ നബൂഖദ്നേസറിന്റെ പടമായി കാണുന്നത്. ബാക്കി പടങ്ങൾ വേണ്ടത്ര ക്ലിയർ അല്ല. താഴോട്ട് ധാരാളം റൈറ്റിംഗ്സ് ഉണ്ട്, അത് വേണ്ടത്ര ക്ലിയർ അല്ല. ടവർ ഓഫ് ബാബലിനെ ദൈവം നശിപ്പിച്ചു കഴിഞ്ഞ്, അല്ലെങ്കിൽ ബാബലിനെ ടവറിനെ അല്ല നശിപ്പിച്ച, ആളുകളുടെ ഇടയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞ് ആ ടവർ അവിടെ കിടന്ന് അത് കംപ്ലീറ്റ്ലി ഉപയോഗശൂന്യമായി കിടന്ന് ഇടിഞ്ഞു കിടന്ന സമയത്ത് നബൂഖദ്നേസർ അതിനെ പുനർനിർമ്മിച്ചു. പുനർനിർമ്മിച്ച ആ ടവറിന്റെ പടം തൻ്റെ ആ ഫ്രണ്ടിലുണ്ട്. ഇത് ബ്ലാക്ക് സ്റ്റോണിലുള്ള ബ്ലാക്ക് ഫോട്ടോഗ്രാഫ് ആയതുകൊണ്ട് ക്ലിയർ അല്ല. ആ പടം ഏതാണ്ട് ഇങ്ങനെയാണ്. നബൂഖദ്നേസർ ആൻഡ് ആ ടവറിന്റെ ഈ രീതിയിലാണ് ആ ടവർ ഓഫ് ബേബൽ പണിതത്. അതിൻ്റെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കീമാറ്റിക് ഔട്ട്ലൈൻ ആണിത്. നബൂഖദ്നേസർ കയ്യിൽ കുന്തം, വലത്ത് കൈയിൽ ഒരു വലത്ത് കയ്യിൽ കാണുന്ന അത് റിസ്റ്റ് വാച്ച് അല്ല, അത് രാജാവിൻ്റെ മുദ്രയാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇടത്ത് വശത്ത് കാണുന്നതാണ് ടവർ ഓഫ് ബേബലിൻ്റെ സ്ട്രക്ചർ. മനുഷ്യനെ
ടവർ ഓഫ് ബേബിൽ പണിയാൻ തുടങ്ങിയത് എങ്ങനെ? ഇവൻ ദൈവത്തോട് റിബൽ ചെയ്യാൻ വേണ്ടി പോലും മനുഷ്യൻ ഉപയോഗിച്ചത് ടെക്നോളജി ആണെന്നുള്ള കാര്യം ഞാൻ ഉപയോഗിക്കട്ടെ. അപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജി മനുഷ്യന് വളരെയധികം പ്രയോജനമുള്ള കാര്യമാണ്. ശലോമോൻ നിർമ്മിച്ച ദേവാലയം, ഇത് അതിൻ്റെ ഒരു പടം മാത്രമാണ്. ശലോമോൻ നിർമ്മിച്ച ദേവാലയത്തിൽ അന്ന് മനുഷ്യൻ അറിയാവുന്ന സർവ ടെക്നോളജി ഉപയോഗിച്ചിരുന്നു. വലത്തുവശത്ത് വലിയൊരു ടാങ്ക് കാണാം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. കാരണം ബൈബിൾ ആൻഡ് സയൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു വരുമ്പോൾ ദൈവം അനുവദിച്ചാൽ ആ ടാങ്കിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ശലോമോൻ ഈ ടെമ്പിൾ നിർമ്മിച്ചപ്പോൾ ദൈവം മനുഷ്യന് ഈ ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ കീഴ്പ്പെടുത്താൻ പറഞ്ഞപ്പോൾ അതിൽ കൂടെ മനുഷ്യൻ പറഞ്ഞ സർവ ടെക്നോളജി അവൈലബിൾ ആയിരുന്നെന്ന് ഓർപ്പിക്കട്ടെ. എല്ലാവരും ചാവുകടൽ ചുരുളിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ചാവുകടൽ ചുരുള്, ചാവുകടൽ ഏരിയയിൽ ചില ഗുഹകളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു, ഇത് അതിൻ്റെ ഒരു പടമാണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം ഇത് നൂറുകണക്കിന് അടി ഹൈറ്റ് ആൻഡ് ഡെപ്ത് ഉള്ള മലകളാണ്, ഇതിലൊന്നും ആവറേജ് ആളുകൾക്ക് ഇറങ്ങിപ്പോകാൻ സാധിക്കത്തില്ല എന്നോർപ്പിക്കട്ടെ. എന്നാൽ ദൈവം തന്ന ടെക്നോളജി ഉപയോഗിച്ച് BC 280 തൊട്ട് പഴയ നിയമത്തിൻ്റെ പ്രൊഡ്യൂസ് ചെയ്ത ഗ്രീക്ക് ട്രാൻസ്ലേഷനും അതുപോലെ തന്നെ പഴയ നിയമത്തിൻ്റെ എബ്രായ ഭാഷയിലുള്ള ട്രാൻസ്ലേഷൻ ഇവിടെ അവര് സേഫ് ആയിട്ട് വെച്ചിരുന്നത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ ചാവുകടൽ ചുരുൾ എന്നും പറഞ്ഞ് ധാരാളം വേദപുസ്തകത്തിന്റെ ഹസ്തലിഖിത കോപ്പീസ് ലഭിച്ചിരിക്കുന്നത്. അടുത്തത്, ടെക്നോളജി മനുഷ്യന് പ്രയോജനം ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. ഇത് ഇന്ത്യയുടെ പുറത്ത് ഒരു സ്ട്രീറ്റിൽ ഓപ്പൺ എയർ പ്രീച്ചിങ്ങിന് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ് ആണ്. ഇന്ത്യയിലൊക്കെ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. സയൻസ് ആൻഡ് ടെക്നോളജി മനുഷ്യന് പ്രയോജനം ചെയ്യുന്നുണ്ടോ? യെസ്. ആൾക്കൂട്ടമുള്ളിടത്ത് സ്ട്രെയിൻ ചെയ്യാതെ നമ്മുടെ സൗണ്ട് മറ്റുള്ളവരുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടി സയൻസ് ആൻഡ് ടെക്നോളജി വളരെയധികം പ്രയോജനം ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം റേഡിയോ സ്റ്റേഷൻസ് സുവിശേഷം ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നു. ഇങ്ങനെ സ്റ്റുഡിയോ, ഇത് റേഡിയോ സ്റ്റേഷൻ എൻ്റെ പ്രോഗ്രാംസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്റ്റുഡിയോ ആണ്. ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ സൗകര്യം ഉള്ളതുകൊണ്ടാണ് ഈ മെസ്സേജസ് ലോകം മുഴുവൻ അയക്കാൻ സാധിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം ഒരു 30 മുൻപ് ലോകത്തിലുള്ള പല രാഷ്ട്രങ്ങളിലുള്ള ക്രിസ്തീയ വിശ്വാസികൾക്ക് വേദപുസ്തകത്തെക്കുറിച്ച് അറിയുവാനോ കേൾക്കുവാനോ യാതൊരല്ലേ പഠിപ്പിക്കാൻ യാതൊരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. അന്ന് ലോകത്തിലുള്ള ട്രാൻസ്വേൾഡ് റേഡിയോ, ഫീബ, അതുപോലെ തന്നെ ഇക്വഡോറിലുള്ള HCJB, ഇവരൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള ആന്റിന ഉപയോഗിച്ച് റഷ്യയിലോട്ടും ചൈനയിലോട്ടും മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്ത് അങ്ങനെയാണ് റഷ്യയിലും ചൈനയിലുള്ള വിശ്വാസികളെ അവരുടെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തിയത്. സയൻസ് മനുഷ്യന് പ്രയോജനം ചെയ്യുമോ? ടെക്നോളജി, ഓ യെസ്. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് പ്രപഞ്ചത്തെ കീഴ്പ്പെടുത്തിയതുകൊണ്ടാണ് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ടായത്. അത് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നു എന്നോർപ്പിക്കട്ടെ. ഐ പ്രസന്റഡ് എ നമ്പർ ഓഫ് ഐറ്റംസ് പിക്ക്ഡ് അപ്പ് ഫ്രം സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. ആൻഡ് ദ ക്വസ്റ്റ്യൻ വാസ്, ഈസ് സയൻസ് യൂസ്ഫുൾ ഫോർ മാൻ? ഈസ് ടെക്നോളജി യൂസ്ഫുൾ ഫോർ മാൻ? ആൻഡ് ആസ് ഐ സെഡ്, when God commanded man to take control of the universe and subdue it, God knew that it would profit man. That is why he asked man to subdue. And through this subduing of this world, look at all what we have done. The last one is a radio antenna. I hope you remember, all of you remember, before the arrival of the internet, China was close to the gospel, Russia was close to the gospel. There were few other countries which were closed. Bibles were not available. Bible teaching was not available. The only possible medium was radio. That also ordinary radios without much power. Transworld radio.
ഫീബ ഫാർ ഈസ്റ്റ് ബ്രോഡ്കാസ്റ്റിംഗ് അസോസിയേഷൻ എച്ച് സി ജെ ബി ഇൻ ഇക്വഡോർ ദീസ് വെർ സം ഓഫ് ദ മോസ്റ്റ് പവർഫുൾ റേഡിയോ സ്റ്റേഷൻസ് വിച്ച് വെർ ബീമിംഗ് ഗോസ്പൽ മെസ്സേജസ് ആൻഡ് ബൈബിൾ ടീച്ചിംഗ് ടു ദീസ് ക്ലോസ് കൺട്രീസ് സ്റ്റെബിലൈസിംഗ് ബിലീവേഴ്സ് ഗിവിംഗ് ദം ബൈബിൾ ടീച്ചിംഗ് ഗിവിംഗ് ദം എൻകറേജ്മെന്റ് സം ഓഫ് ദീസ് റേഡിയോ സ്റ്റേഷൻസ് വെർ റീഡിംഗ് ദ ബൈബിൾ സ്ലോലി in Chinese and Russian and other languages so that people could note down starting from Genesis they would go up to Revelation people could note down these in their notebooks so that in the absence of Bible printed Bibles they could have their own handwritten Bibles so is science useful oh yes is technology useful yes is it useful for day to day life yes Is it useful for public life? Yes. Is it useful for spreading the gospel? Yes. ഇന്നു ഞാൻ ഇവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ ഫൈബർ ഓപ്റ്റിക് കേബിൾ വഴി ഇവിടുന്ന് കമ്പനിയിൽ വരെ ചെന്നു കഴിഞ്ഞിട്ട് അവരുടെ സെർവറിന്ന് ഇങ്ങനെയുള്ള മൈക്രോവേവ് ടവർ വഴിയാണ് ഇന്ത്യ മുഴുവൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് മൊബൈൽ ഫോൺസിൽ ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഇങ്ങനെയുള്ള ടവേഴ്സിൽ കൂടെയാണ് മെസ്സേജ് കിട്ടുന്നത് ഒരു കാലത്ത് ഫിസിക്സ് ലാബറട്ടറീസിലൊക്കെ മൈക്രോവേവ് എന്ന് പറഞ്ഞാൽ അതൊരു ന്യൂസൻസ് ആയിരുന്നു അതിനെ നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് ഇന്ന് മനുഷ്യന് പ്രയോജനമുള്ള ഒരു കാര്യമാക്കി തീർത്തത് ആ ദൈവം മനുഷ്യനെ ആജ്ഞാപിച്ച ആ കമാൻഡ് കേട്ടതിൻ്റെ കാരണം കൊണ്ട് കൺട്രോൾ ദി അർത്ത് അതുകൊണ്ട് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ശാസ്ത്രം കൊണ്ട് മനുഷ്യൻ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആജ്ഞയായിരുന്നു ഈ ഭൂമിയെ കീഴ്പ്പെടുത്താൻ വേണ്ടി അങ്ങനെ കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിലാണ് സയൻസും ടെക്നോളജിയും ഡെവലപ്പ് ചെയ്തത് 8:30 വരെയാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ സമയം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ഞാൻ 5 മിനിറ്റ് കൂടെ എടുക്കുന്നതായിരിക്കും ചില ദശാബ്ദങ്ങൾക്ക് മുൻപ് വളരെ റോഡൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ട്രൈബൽസ് താമസിച്ചിടത്ത് മിഷണറീസ് പോകാൻ വേണ്ടി ഉപയോഗിച്ച അമേരിക്കയിലുള്ള ഒരു മിഷനാണ് മിഷണറി ഏവിയേഷൻ ഫെലോഷിപ്പ് അവർ ഇങ്ങനെയുള്ള ചെറിയ എയ്റോപ്ലെയിൻസ് ഫ്ലൈ ചെയ്ത് മിഷണറീസിനെ മനുഷ്യർക്ക് എത്താൻ സാധിക്കാത്ത സ്ഥലത്ത് എത്തിച്ചു ഔക്ക ഇന്ത്യൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അവിടെ പോയ മിഷണറീസിനെ അമ്പും വില്ലും കൊണ്ട് അവർ കൊന്നുകളയുകയാണ് ചെയ്തത് അവിടാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും പവർഫുൾ റേഡിയോ സ്റ്റേഷൻസിലോ എന്നുള്ളത് ഇക്വഡോറിലുള്ള എച്ച് സി ജി ബി സയൻസ് ആൻഡ് ടെക്നോളജി യൂസ്ഫുൾ ആണോ യെസ് മനുഷ്യനെത്താൻ സാധിക്കാത്ത സ്ഥലത്ത് ഗോസ്പൽ എത്തിക്കാൻ വേണ്ടി റേഡിയോ സ്റ്റേഷൻസ് മാത്രമല്ല എയ്റോപ്ലെയിൻസ് ഒരു റോൾ പ്ലേ ചെയ്തിട്ടുണ്ട് അടുത്ത തലമുറയ്ക്ക് ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല ഏറ്റവും ഇടത്തുള്ള ഫ്ലോപ്പി ഇന്ന് കമ്പ്യൂട്ടേഴ്സിലില്ല സി ഡി നമുക്കറിയാം മെമ്മറി ചിപ്പ് നമുക്കറിയാം പെൻ ഡ്രൈവ് നമുക്കറിയാം സുവിശേഷം മറ്റുള്ളവരുടെ കയ്യിൽ എത്തിക്കുവാൻ വേണ്ടി ഏറ്റവും അധികം പ്രയോജനം ചെയ്ത ചില മാധ്യമങ്ങളാണിത് എനിക്ക് തന്നെ ആദ്യത്തെ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് സ്റ്റഡി ബൈബിൾ ഏറ്റവും ഇടത്തുവശത്ത് കാണുന്ന 3.5 ഇഞ്ചിന്റെ ഫ്ലോപ്പി ഡിസ്ക് ഇങ്ങനെയുള്ള 5 ഫ്ലോപ്പി ഡിസ്കുകളാണ് 1990 എൻ്റെ ഒരു കസിൻ പ്രസന്റ് ചെയ്തത് എൻ്റെ ടീച്ചിങ് ലൈഫ് കംപ്ലീറ്റ്ലി റെവല്യൂഷനൈസ് ആയി അതിൻ്റെ കാരണമുണ്ട് സയൻസ് പ്രയോജനമാണോ ടെക്നോളജി യെസ് എന്തുകൊണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തു ദൈവം ആജ്ഞാപിച്ചു ഇന്ന് എത്രയോ ആളുകൾ ലോകം മുഴുവൻ ദൈവത്തെ തേടി നടക്കുന്നു ജോലിയില്ല ഇൻകം ഇല്ല ഒരു ബൈബിൾ വാങ്ങിക്കാൻ കാശില്ല എന്നാൽ 21-ാം നൂറ്റാണ്ടിൽ കാശില്ലാത്തതിൻ്റെ കാരണം കൊണ്ട് ബൈബിൾ വായിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ഒരു വ്യക്തിക്കും വരാൻ പാടില്ല ആ രീതിയിൽ എത്രയോ ഓർഗനൈസേഷൻസ് ഹൈ സ്പീഡ് ഓഫ്സെറ്റ് പ്രിന്റേഴ്സിൽ ലക്ഷക്കണക്കിന് ബൈബിൾസ് പ്രിന്റ് ചെയ്യുന്നു ഒരു കാലത്ത് കൈയും കൊണ്ട് ലെതറിൽ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഇറ്റ് വാസ് സോ ഡിഫിക്കൾട്ട് ഈവൻ ബൈബിൾ സൊസൈറ്റി തുടങ്ങാൻ കാരണമായ ആ മേരിയുടെ സ്റ്റോറി നിങ്ങൾ വായിക്കണം അവൾ എത്രയോ മാസങ്ങൾ അധ്വാനിച്ച് കാശ് ശേഖരിച്ചിട്ടൊരു ബൈബിൾ വാങ്ങിക്കാൻ ചെന്നപ്പോൾ ബൈബിൾ കിട്ടാതെ വന്നപ്പോൾ അവക്കുണ്ടായ ആ ഡിസപ്പോയിൻമെന്റ് ഇന്നോ
ഇന്നൊരു ബൈബിൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കൊരു ബൈബിൾ വേണമെന്ന് പറഞ്ഞാലും നമുക്ക് ഈസി ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കും. ഓഫ്സെറ്റ് പ്രസ്, ഇതും സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു വണ്ടറാണ്. അപ്പം ക്ലോസിംഗിൽ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, സയൻസ് എന്ന് പറഞ്ഞാൽ അതൊരു മോൺസ്റ്റർ അല്ല, അതൊരു വ്യാളിയല്ല, അത് ദൈവം തന്നൊരു ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റ് ദൈവം തന്ന തൻ്റെ വചനത്തിനെതിരെ നിൽക്കുമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അത് തെറ്റാണ്, അവിടെ എന്തോ മിസ്റ്റേക്കുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി ദൈവത്തിൻ്റെ ഗിഫ്റ്റ് ആയതുകൊണ്ടും ദൈവാത്മാവിൻ്റെ പ്രേരണയും കൊണ്ട് ഡെവലപ്പ് ആയതുകൊണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി ഒരിക്കലും ദൈവവചനത്തിന് എതിരെയല്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ ഞാൻ ഇവിടെ നിർത്തുകയാണ്. എനിക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മറ്റൊരു ഗിഫ്റ്റിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, എന്നാൽ സമയമില്ലാത്തതുകൊണ്ട് അടുത്ത ആഴ്ച നമുക്ക് അതും കൊണ്ട് തുടങ്ങാം. ദൈവം മനുഷ്യന് കൊടുത്ത സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഏറ്റവും വലിയ ഒരു എക്സാമ്പിളാണ് നോഹയുടെ പെട്ടകം. അതോടെ നമുക്ക് വി വിൽ സ്റ്റാർട്ട് നെക്സ്റ്റ് വീക്ക് ദൈവം അനുവദിച്ചാൽ. ദൈവജനം പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കട്ട്. ഈ വിഷയത്തെക്കുറിച്ചുള്ള ഈ ബുക്സ് ഒക്കെ ബ്രദറിൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ ഞങ്ങളുടെയൊക്കെ പരിമിതികൾ ഓർത്ത് കുറച്ചൊന്ന് ക്ഷമിക്കണം, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയ സ്നേഹിത, ബ്രദറിൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും. തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകില്ല. ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്.